ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളൊന്നായ പോപ്പുലർ ഫിനാൻസിൻ്റെ തട്ടിപ്പ് ഇന്നലെ മറന്നാടൻ മലയാളി പുറത്തു കൊണ്ടുവരുന്നിരുന്നു രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഉടമ റോയി ഡാനിയലും ഭാര്യ പ്രഭ തോമസും ഇപ്പോൾ ഒളിവിലാണ് ഇവരുടെ മൊബൈൽ സ്വിച്ച് ഓഫാണ് ഇവർ എറണാകുളം തൃശ്ശൂർ മേഖലയിൽ എവിടെയോ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം അവരെ തേടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അവർക്കെതിരായിട്ട് ലുക്കൗട്ട് നോട്ടീസുടൻ പുറപ്പെടുത്തുന്നത് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ പത്തനംതിട്ടയിൽ പൂർത്തിയായിരിക്കുന്നു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത പത്തനംതിട്ടയിലെ ആദ്യ പരാതിക്കാരി ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് വനിത എസ് ആയിരുന്നു വനിത എസ് ഐ റിട്ടയർഡ് ആയതിനു ശേഷം അവരുടെ ആകെ സമ്പാദ്യമായ റിട്ടയർമെന്റ് തുകയടക്കം അവരുടെ ആകെ സമ്പാദ്യമായ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിച്ചത് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആറ് ലക്ഷം രൂപ തിരികെ തരുമെന്നാണ് പോപ്പുലർ ഫിനാൻസിന്റെ മോഹന വാഗ്ദാനം ഈ മോഹന വാഗ്ദാനത്തിൽ മയങ്ങിയാണ് ലക്ഷക്കണക്കിന് നിക്ഷേപകർ കൊണ്ടുവന്ന് തങ്ങളുടെ ഏക സമ്പാദ്യം എല്ലാം നിക്ഷേപിച്ചത് ചെറിയ വലിയ തോതിൽ കണ്ണപ്പണം നിക്ഷേപിച്ചതായും സൂചനയുണ്ട് ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫിനാൻസിന് ബ്രാഞ്ച് ബ്രാഞ്ചുണ്ട് മുന്നൂറോളം ബ്രാഞ്ചുകളാണ് വിവിധ സംസ്ഥാനങ്ങളായി വ്യാപിച്ച് കിടക്കുന്നത് ഇതിൽ അയ്യായിരത്തോളം നിക്ഷേപകരാണ് ഉള്ളത് ഈ നിക്ഷേപകരിൽ പലരും തൊണ്ണൂറ് ശതമാനം പേരും തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം വിറ്റുകൊണ്ട് ഇട്ട തുകയാണ് മറ്റു ചിലരാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ വിഭാഗം കള്ളപ്പണക്കാർ ഉണ്ട് എന്ന് സൂച സൂചന ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിൽ ഇവിടെ നിക്ഷേപിച്ച ചിലരുണ്ട് എന്നും സൂചന ലഭിക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം തന്നെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ട കാര്യമാണ് ഇപ്പോൾ പത്തനംതിട്ട പോലീസ് പറയുന്നത് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരം കോടി രൂപയല്ല ഈ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും തട്ടിപ്പ് നോക്കുമ്പോൾ രണ്ടായിരത്തിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ടി അധികം തുക വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കള്ളപ്പണക്കാരുടെ കൂടി പണം കൂട്ടി നോക്കുമ്പോഴാണ് ഇത്രയും വലിയ തുക വരുന്നത് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് സംസ്ഥാനത്തെ ചരിത്രത്തിൽ സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ ടോട്ടൽ ഫോർ യു അടക്കമുള്ള തട്ടിപ്പുകൾ അതിനു മുൻപ് ആടുതേക്ക് മാഞ്ചിയ തട്ടിപ്പുകൾ അതേപോലെയുള്ള ഒരു തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസ് നടത്തിയത് പന്ത്രണ്ട് ശതമാനം പലിശയാണ് നിക്ഷേപകർക്ക് ഇവർ വാഗ്ദാനം നൽകിയത് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആറ് വർഷത്തിനകം കഴിയുമ്പോൾ പത്ത് ലക്ഷം ഇരട്ടിയായി പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ ആറ് വർഷം കഴിയുമ്പോൾ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം നിക്ഷേപിച്ചാൽ പത്തു വർഷം കഴിയുമ്പോൾ നാൽപ്പത് ലക്ഷം അങ്ങനെ എത്ര ലക്ഷം രൂപയാണോ നിക്ഷേപിക്കുന്നത് അതിന് ഇരട്ടി തുക ആറ് വർഷം കഴിയുമ്പോൾ ലഭിക്കും എന്നുള്ള മോഹന വാഗ്ദാനമാണ് പോപ്പുലർ ഫിനാൻസ് നൽകിയത് ഇതിലാണ് ഇത്രയും നിക്ഷേപകർ ആകർഷകരായത് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫിനാൻസിന്റെ പേരിലല്ല നിക്ഷേപകർക്ക് ഇവർ സർട്ടിഫിക്കറ്റ് നൽകിയത് മറിച്ച് ഒൻപത് കടലാസ് കമ്പനികൾ ഉണ്ടാക്കി ആ കടലാസ് കമ്പനിയുടെ പേപ്പറാണ് ഈ നിക്ഷേപകർക്ക് നിക്ഷേപം സ്വീകരിച്ചതായി കൊടുത്ത രേഖകൾ ഇതൊന്നും തന്നെ നിയമപരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഉടമയായിട്ടുള്ള തോമസ് ഡാനിയലിനും പ്രഭാ തോമസിനും വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് ഈ മൂന്ന് മക്കളെ കൂടി പ്രതി ചേർക്കാൻ പോലീസ് ആലോചിക്കുന്നു അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്